Hello guys, welcome back. Guys, എന്ത് കണ്ട വിശേഷം? സുഖല്ലേ ഗൈസ്? ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന്. ഒരു 1 വീക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. റിസൾട്ട് ഇതാണ്. എപ്പോഴും വെക്കണ്ട കേട്ടോ, സ്ക്രീനിൽ നോക്കിയിട്ടാണ് കണ്ണ് സീനായത്. അപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 സ്ക്രീന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇതെന്തായാലും വേണം. ഞാൻ പി സിയിൽ നോക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ, പുറത്ത് പോകുമ്പോൾ ഒന്നും യൂസ് ചെയ്യത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് വീട്ടിൽ അടക്കാം. ഗൈസ്, കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കുന്നില്ല ഗൈസ്. വൈ കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ടാന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും വേറെ ലെവല് സംഭവം ഗൈസ്, വേറെ ലെവല്. ദൻ നെക്സ്റ്റ് വീഡിയോ നല്ല പോലെ തുടങ്ങിയിട്ടില്ല, കാണാൻ കിടക്കുന്നുള്ളൂ. ഓക്കെ ഗൈസ്, ബാക്കിയാണോ നമുക്ക്? ഓക്കെ, നമ്മുടെ കിങ് ഇവിടെ റെയിൽ പാളത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട്. ഗൈസ്, വീണ്ടും പറയാണ് ഗൈസ്, കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കുന്നില്ല ഗൈസ്. ആരും എന്താണ് കാണാത്തതെന്നറിയില്ല, കഴിവുള്ളവനെ സമൂഹം അംഗീകരിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ്. ഓക്കെ, ഒരു പെണ്ണും പിള്ള റെയിൽ പാളത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ഇതെന്താടാ, ഇതെന്ത് റെയിൽ പാളാടാ ഇങ്ങനെ? ഓക്കെ, നമ്മുടെ ആശാൻ അപ്പോഴേക്കും അവിടെ പറന്നെത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവന്റെ പേരാണ് നവീദ്. നവീദ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അല്ല, ഇദ്ദേഹത്തിൻ്റെ വീട് ആകാശത്താണ്. പിന്നെ എന്ത് സംഭവിച്ചാലും, ആർക്ക് എന്ത് സംഭവിച്ചാലും ഇദ്ദേഹം അവിടെ മാലാഖയെ പോലെ പറന്നെത്തും. ദെൻ അവരെയും പൊക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകും, അതായത് ആകാശത്തോട്ട്. നവീദ് VFX നടിച്ചു നോക്കിയാൽ മതി. അവിടെ പോയി പൊങ്കാലിടരുത്, അഷ്കർ ടെക്കി പറഞ്ഞിട്ട് വന്നാന്ന് പറയരുത് പ്ലീസ്, പ്ലീസ്. കഴിവുള്ളവനല്ലേ, സമൂഹം അംഗീകരിക്കാതിരിക്കില്ല, ഏതെങ്കിലും ഒരു കാലത്ത് അംഗീകരിക്കുമായിരിക്കും. ദെൻ നെക്സ്റ്റ്. ഓക്കെ, അദ്ദേഹം അവിടെ റെയിൽ പാളത്തിൽ വീണ്ടും ഇരിക്കുകയാണ് ഗൈസ്. ഇവന്റെ വീടിന്റെ അടുത്ത് റെയിൽ പാളമാണെന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ ഇവന്റെ ഏകദേശം വീഡിയോയിലൊക്കെ റെയിൽ പാളമുണ്ട്. ഇത് വേറെ ലെവല് ട്രെയിനാണല്ലേ ഗൈസ്. ഗൈസ് വേറെ ലെവല് ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ ഇവനെ കണ്ടിട്ട് പൊന്തിയാണെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. ഓ, തല കൊണ്ടൊരു തട്ട് കൊടുത്തപ്പേക്ക് ട്രെയിൻ തിരിച്ചു പോയി. പെവറ്, ഇവൻ്റെ പെവറാണത്. ദെൻ നെക്സ്റ്റ്. ഓ, ഒരു കുതിരപ്പുറത്ത് ഒരു പെണ്ണുംപിള്ള വരുന്നുണ്ട്, പാളം കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ ബാക്കിൽ ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം ബാക്കി. യെസ് യെസ്, നമ്മുടെ ആളവിടെ എത്തിയിട്ടുണ്ട്, പറന്നെത്തിയിട്ടുണ്ട്. യെസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു, അങ്ങനെ തന്നെ നടക്കുള്ളൂ. അവരെയും പൊക്കി അവനവൻ്റെ വീട്ടിലോട്ട് പോയി, കാരണം അവൻ്റെ വീട് ആകാശത്താണ് ഗൈസ്, അവൻ്റെ വീട് ആകാശത്താണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം, വേറെ ഒരാളുടെ വീഡിയോ ആണ്. ഓക്കെ, ഓ ഗൈസ്, ബൈക്കൊക്കെ ഒരൊറ്റ വട്ടം ഉപയോഗിക്കുള്ളൂ. ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ എടുത്ത ഒരൊറ്റ ഏറ്, അത്രേ ഉള്ളൂ. VFX പേര് പറയുകയല്ലേ ഗൈസ് ഇവന്മാരൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാണാം. ഓ ആ, പൊളി. മുതലിൻ്റെ പുറത്താണ് വരുന്നത്, പക്ഷേ മുതലിൻ്റെ പുറത്ത് ഭൂമിയിലൂടെ അല്ല, വെള്ളത്തിലൂടെ അല്ല,
ആകാശത്തൂടെയാണ് വരുന്നത്, മുതലേൻ്റെ പുറത്ത്. ഏതൊക്കെ വഴിയാലേ വരുന്നേ? യാ അതെ, പൊളി പൊളി. ബിട്ടു എന്ന് പറയുന്നത് വേറെ ഒരു എന്താ പറയുക, വേറെ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ബിട്ടു. ടിക്ടോക്കിൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഞാനെങ്ങും കണ്ടിട്ടില്ല, കാണാഞ്ഞത് ഭാഗ്യം. ബിട്ടു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, എന്തായാലും പൊളിയാണ്. ഈ പറയുന്ന പോലെ ബിട്ടും ഭൂമിയിൽ നിൽക്കത്തില്ല, ബിട്ടു മുകളിലാണ് കളി. ബിട്ടുവിൻ്റെ കളിയൊക്കെ മുകളിലാണ്, ആരെ കണ്ടാലും അവൻ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ് അവന്. ഓക്കെ, ഇത് ഉണ്ടോ നിങ്ങൾ? സൈക്കിളും ചവിട്ടി അവൻ ആകാശത്ത് കൂടെയാണ് പോകുന്നത്. സൈക്കിൾ റോട്ടിലൂടെ കൊണ്ടുപോകത്തില്ല, അവൻ ആകാശത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല അവൻ സൈക്കിളിൻ്റെ പെറ്റിൽ ബാക്കോട്ടാണ് ചവിട്ടുന്നത്. കാലത്തിൻ്റെ ഓരോ പോക്ക്, ബാക്കോട്ട് ചവിട്ടിയാൽ പോവും, ബാക്കോട്ട് ചവിട്ടിയാൽ മുന്നോട്ട് പോകുന്നു, അതും ആകാശത്തു കൂടെ പോകുന്ന സൈക്കിൾ. എന്തായാലും വേറെ ലെവൽ സംഭവങ്ങൾ. എന്തായാലും ഇങ്ങനത്തെ സംഭവമൊന്നും കേരളത്തിൽ അധികം ഇല്ലല്ലോ. ഉണ്ടല്ലോ, എവിടെ? എടാ, നീ 24 ന്യൂസ് ഒന്നും കാണാറില്ലേ? അത് ഫുള്ളതാണല്ലോ അവിടെ. ഓ ഓ ഓ ഓ, അത് അത് പറയുന്ന പോലെ അത് ശരിയാണ്. അത് നോക്കട്ടെ എന്താ സംഭവം എന്ന്. ആ, ഹെലികോപ്റ്റർ കപ്പലിന് മുകളിൽ പോയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഹലോ, ഹായ്. 64 വിമാനങ്ങളിലും 3 കപ്പലുകളിലുമായിട്ടാണ് 13 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പൊളിയാണ്, വേറെ ലെവലാണ്, പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വേറെ അധികം ഞാനൊന്നും പറയുന്നില്ല. ഇതുപോലെ വേറെ ഒന്നുകൂടെ ഉണ്ട്, നമ്മുടെ 24 തന്നെ വന്ന വേറെ ഒന്നുകൂടെയാണ്. 24 ന്യൂസ് എടുത്തിട്ടാണ് കളിക്കുന്നത്. എൻ്റെ കോപ്പിറൈറ്റ് ദൈവങ്ങളെ കാത്തോളണേ. എന്തായാലും നമുക്ക് ബാക്കി കാണാം. വളരെ പെട്ടെന്ന് വിശദമായി 24 ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനം ഉപയോഗിച്ച് പരിചയപ്പെടാം. ഇതാ ആദ്യ വിമാനം വ്യാഴാഴ്ച എത്തുന്ന ഈ വിമാനം. 4 വിമാനങ്ങളാണ് ഈ ദിവസം കേരളത്തിൽ എത്തുക. അതിൽ ആദ്യത്തെ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തും, അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം. എന്തായാലും ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവല്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, അല്ലാതെ നമുക്ക് എന്ത് പറയാനാ. എന്തായാലും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതല്ല ഗൈസ് ഞാൻ നോക്കുന്നത്, നേരത്തെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചിരുന്ന നവീദ് എന്ന് പറഞ്ഞ ആ പയ്യനൊക്കെ ഉണ്ടല്ലോ, ആ പയ്യന് നാട്ടിലോട്ടൊന്നും ഇറങ്ങാറില്ലായിരിക്കും, നൈബേഴ്സും ഫ്രണ്ട്സും ഒന്നും ഇല്ലായിരിക്കും അവന്. ഇവിടെയുള്ള ഒരുത്തനായിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. അവനെ പൊരിച്ച് തിന്നു എല്ലാവരും. അവനൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ ഗൈസ്? ഇല്ല. പിന്നെ ഇവൻ എന്തോന്നിനാ ഇതിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നേ? ചെയ്യുന്ന മുഴുവൻ പൊട്ടത്തരാന്ന് ഇവർക്ക് തന്നെ അറിയാം. പിന്നെ ഇവരെന്തിനായി ചെയ്യുന്നേ? ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും യൂട്യൂബിൻ്റെ ലിങ്കും ഒന്നും ചോദിച്ച് വരരുത്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ലോകം അറിയപ്പെടുമായിരിക്കും, കഴിവുള്ളവനല്ലേ, അറിയപ്പെടട്ടെ. എന്തായാലും വേറെ ലെവല്. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, ന്യൂസ് ചാനലേ ഉള്ളൂ. ഞാൻ കുറേ സ്ഥലത്ത് തപ്പി നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പം മലയാളി പൊളി തന്നെയാണ്. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളായിരുന്നു, ഭാഗ്യത്തിന് അത് വന്നില്ല, അല്ലെങ്കിൽ ഉഷാറാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അഭിപ്രായം കൂടെ നിങ്ങൾ പറയണം, ഞാനിത് വെച്ചിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇത് വെക്കാതിരിക്കുന്നതാണോ നല്ലത്. വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വെക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഫുൾ ടൈം ഈ സ്ക്രീനൊക്കെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നോക്കണമെങ്കിൽ ഈ ഒരു സാധനം വേണം. പുറത്തൊന്നും പോകുമ്പം വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഈ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ ഫോണിലോട്ട് നോക്കുമ്പോൾ മാത്രം ഇത് വെച്ചാൽ മതി. അപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെക്കണം എന്തായാലും, ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയുണ്ട്, ബോറായിട്ടുണ്ടോന്നൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, ഒരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, നമ്മൾ വീഡിയോ ഇനി ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം, ബൈ.